അപ്പോൾ നമ്മളൊരു ഡെക്ക് ഓഫ് കാർഡിൽ നിന്ന് റാൻഡായിട്ട് ഒരു കാർഡ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആർ ഡിയും കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 13 ആർ ഡി ഉണ്ട്, 56 കാർഡ് ഉണ്ട്. അപ്പോൾ 1/4 ആണ് പ്രോബിലിറ്റി, ആർ ഡി കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളൊരു കാർഡ് എടുത്തു. അപ്പോൾ ഒരാൾ ക്ലൂ തരികയാണ് ഇത് ആരുടെയാണ് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇതൊന്നും ഒന്നും അറിയാതെയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1/4 ആണ് ആദ്യം കിട്ടുള്ളത്. പക്ഷേ ഒരാൾ ക്ലൂ തരികയാണ് ഇത് റെഡാണെന്ന് ക്ലൂ തരികയാണ്. അപ്പോൾ അപ്പോൾ ഇത് ആരുടെയാവുള്ള സാധ്യത എത്രയാണ്? ഇപ്പോൾ റെഡാണെങ്കിൽ അത് ആരുടെയാവുള്ള സാധ്യത, പ്രോബിലിറ്റി ഓഫ് ആർഡിയൻ ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് റെഡ് എന്ന് പറയുന്നത് ഹാഫ് ആണ്. കാരണം റെഡിലെ പകുതി ആർഡിയനും പകുതി ഡയമണ്ട് ആയതുകൊണ്ട് അപ്പോൾ പകുതി പ്രോബിലിറ്റിയാണ് ഉണ്ട്. അപ്പോൾ പ്രോബിലിറ്റി കൂടി. ഇതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി. ഒരെണ്ണത്തിൻ്റെ ഒരു ഇവൻറ്റ് മറ്റേ ഇവൻറ്റിനെ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിനെ ചേഞ്ച് ചെയ്യുന്നു. പക്ഷേ ചില കണ്ടീഷനിൽ അത് ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആർഡിയൻ, നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ച പോലെ ആർഡിയൻ ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്ന ക്ലൂ എന്ന് പറയുന്നത് ഇതൊരു എയ്സ് ആണ്. അപ്പോൾ എയ്സ് ആണെങ്കിൽ ഇത് ആർഡിയനാവുള്ള പ്രോബിലിറ്റിക്ക് വല്ല ചേഞ്ച് വന്നിട്ടുണ്ടോ? ഒരു ആർഡിയനാവുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/4 എയ്സ് ആണ്. എന്നിട്ട് ആർഡിയനാവുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നതും 1/4 തന്നെ. അപ്പോൾ ഈ ക്ലൂ നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അതായത് ഈസ് ആവാനുള്ള ഇവൻറ്റ് ഈസ് ആവുന്നതും ആർഡിയനാവുന്നതും അതൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുക ഓഫ് ഈ ഗിവൺ എഫ്. ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ ഈവൻ റെഡ് എന്ന് പറയുന്നതാണ് പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ ഇൻ്റർസെക്ഷൻ റെഡ് ബൈ പ്രോപ്പർട്ടി ഓഫ് റെഡാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ ഇൻ്റർസെക്ഷൻ റെഡ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് റെഡ് ഇൻ ടു പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ ഗിവൺ റെഡ്. അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ ഗിവൺ റെഡ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ തന്നെയാണ്. അപ്പോൾ കാരണം പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ ഗിവൺ റെഡ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ തന്നെയാണ്. കാരണം ആർ ഇതിനെ എഫക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും സെയിമാണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം, പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ ഇൻ്റർസെക്ഷൻ റെഡ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ആർഡിയൻ ഇൻ ടു പ്രോപ്പർട്ടി ഓഫ് റെഡ്. അല്ല, പ്രോപ്പർട്ടി ഓഫ് റെഡ്. ആ